മുന്നേ തന്നെ സ്വപ്ന സുരേഷ് ലോക്കർ തുടങ്ങിയിരുന്നു. താക്കോലും മറ്റും സൂക്ഷിച്ചിരുന്നത് വേണുഗോപാൽ. ഈ വേണുഗോപാലിനെ ആകട്ടെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എം ശിവശങ്കറും. വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ പേരിൽ ലോക്കറുകൾ തുറന്നത് 2018 നവംബറിലാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ. അതേസമയം സ്വർണ്ണക്കള്ളക്കടത്ത് ആരംഭിച്ചത് 2019 ജൂലൈ മാസത്തിലാണ്. എം ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സ്വപ്ന സുരേഷ് ലോക്കർ ഉണ്ടാക്കിയത്, അതായത് ലോക്കർ തുറന്നത്. ആ ലോക്കർ ഒരു ജോയിന്റ് ലോക്കർ ആയിരുന്നു. അതായത് സ്വപ്ന സുരേഷിന്റെ പേരിലും ശിവശങ്കർ പരിചയപ്പെടുത്തി കൊടുത്ത ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാലിന്റെ പേരിലായിരുന്നു ലോക്കർ. ആ ലോക്കറിന്റെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാൽ തന്നെയായിരുന്നു. എം ശിവശങ്കറാണ് ലോക്കർ തുടങ്ങാൻ സ്വപ്നയ്ക്ക് വേണുഗോപാലിനെ പരിചയപ്പെടുത്തിയെന്നതും അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശിവശങ്കറിന്റെ സുഹൃത്താണ് ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാൽ അയ്യർ. ലോക്കറുകളുടെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് അയ്യരാണെന്ന് വ്യക്തമായിട്ടുമുണ്ട്. അനധികൃത ഇടപാടുകൾക്ക് വേണ്ടിയാണ് ലോക്കർ തുറന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ. സ്വപ്ന സുരേഷും വേണുഗോപാലും സംയുക്തമായി തുടങ്ങിയ ലോക്കർ വേണുഗോപാൽ പലതവണ തുറന്നതായും അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്വപ്നയുടെ നിർദ്ദേശപ്രകാരം വേണുഗോപാൽ സ്വപ്ന പറയുന്നവർക്ക് പണം നൽകിയതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെയും സ്വപ്ന സുരേഷിന്റെ മറ്റിടപാടുകളിലെയും വേണുഗോപാലിന്റെ പങ്കും അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്വപ്നയുടെ ഇടപാടുകളിൽ തനിക്ക് പങ്കൊന്നുമില്ലെന്നാണ് വേണുഗോപാലിന്റെ മൊഴി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിശ്വസ്തനുമായിരുന്ന ശിവശങ്കർ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും വേണുഗോപാൽ അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട്. ശിവശങ്കറിന്റെയും പങ്ക് സ്വർണ്ണക്കടത്തിൽ ഉണ്ടെന്നുള്ള കാര്യം തെളിയിക്കുന്നതാണ്. ശിവശങ്കറാണ് ലോക്കർ തുടങ്ങാൻ സ്വപ്നയ്ക്ക് വേണുഗോപാലിനെ പരിചയപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ശിവശങ്കറിന്റെ സുഹൃത്താണ് ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാൽ അയ്യർ. ഒപ്പം തന്നെ ശിവശങ്കറാണ് വേണുഗോപാൽ അയ്യരെ സ്വർണ്ണക്കടത്ത് കേസിനു വേണ്ടിയും മറ്റും സ്വപ്നയ്ക്ക് വേണ്ടി പരിചയപ്പെടുത്തി കൊടുത്തതും. ഇതെല്ലാം ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള ഗൂഢനീക്കങ്ങളുടെ ഫലമായിരുന്നോ എന്നും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും പിന്നിൽ ശിവശങ്കറാണോ? ശിവശങ്കറിൻ്റെ ഇതിലെ പങ്ക് എന്താണ്? ഇതെല്ലാം ഇനി വ്യക്തമാകാനുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.